Hi dears, welcome back. In the vegetable sandwich and recipe, we have a vegetable sandwich. We have a taste of the school. We have a breakfast. We have a sandwich. We have a pan. We have a pan. We have a pan. We have a pan. Ara teaspoon mola, mukal teaspoon alavilla, garamasala pudding would share the tell and alight on the varietedka. Podigal davu, pachachova on the maranum. Ulakanga hooker letter or moonal whistle wavichamadito. Hopedicum, dola pavathin aikitum, and the kaivachan alavol on the odachedamadi. Urwada cutailand or a kenda shella, cherry catalaka cardinalum, corpella. With an alight mix either to any avishitanalu pungudator, nalight on the mudiana, elaki edica. അത്രയേ ഉള്ളൂ ഒരു വണ്ട സമയം കുക്ക് ചെയ്യണ്ട ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇതിനകത്തേക്ക് ഇതേപോലെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം സവോള വേവിക്കണ്ട ഒരു പച്ച സവോള തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി ആ സമയത്ത് ഒരു മിക്സി ജാറിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാനാണ് 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വരും അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പില ഒത്തിരി വേണ്ട ദേ ഇതുപോലെ ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്ന ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയാണ് അപ്പോൾ അത് ഫുൾ ചേർക്കാണ് അല്ലെങ്കിൽ ഒരു 4-5 ഇല മാത്രം ഇട്ടു കൊടുത്താൽ മതി കറിവേപ്പിലയ്ക്ക് പകരം പുതിനയിലയോ കുറച്ച് മല്ലിയിലയോ വേണമെങ്കിലും ചേർക്കാട്ടോ എന്നിട്ട് ഒരു പച്ചമുളകും കൂടി ഇതിന്റെ കൂടെ ഇട്ടു കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവേ ഒട്ടും എരിവില്ലാത്ത മുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് ലൂസ് ആയി പോവരുത് നമ്മൾ ദോശക്കൊക്കെ ചമ്മന്തി അരക്കത്തില്ല ആ ഒരു പരുവത്തിന് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിനകത്തേക്ക് ഈ അരച്ച ചട്നി ചേർത്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതെന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് ഒരു പക്ക ഒരു നാടൻ ടേസ്റ്റ് ആട്ടോ നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും തേങ്ങയൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന ഒരു പേസ്റ്റ് അല്ലേ അപ്പൊ നല്ല ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മയണസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചിനേക്കാളും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ശരിക്കും നല്ലതാണ് കേട്ടോ ഇത് നല്ല കുറച്ചും കൂടി ഹെൽത്തി ആണ് ഓക്കെ അപ്പൊ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി സാൻഡ്വിച്ചിന് ആവശ്യമുള്ള ബ്രെഡ് എടുക്കണം അപ്പൊ ഈ ഒരു സൈസിലുള്ള ഇപ്പൊ ചെറിയ സൈസ് ബ്രെഡ് ആണ് അതിനാണെങ്കിൽ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങും കൂടി വെച്ച് ഏകദേശം 7-8 സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ അത് ബ്രെഡിന്റെ ആ ഒരു സൈസ് പോലെ ഇരിക്കും ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കിയ ഫില്ലിങ് ഇതിനകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മേളിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ആ ഒരു ചെറിയൊരു പുളിപ്പും കൂടി ഒക്കെ വരുമല്ലോ കുറച്ച് മതി ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി എന്നിട്ട് ഒരു അടുത്തൊരു ബ്രെഡ് വെച്ചിട്ട് മുകളിൽ വെച്ചത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതി ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു നാടൻ ടേസ്റ്റ് ഉള്ള സാൻഡ്വിച്ച് ആയതുകൊണ്ട് നെയ്യ് മതി രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ ടോസ്റ്റ് ചെയ്ത് എടുക്കാം സാൻഡ്വിച്ച് ടോസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചും ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ടോസ്റ്റ് ചെയ്ത് എടുക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കൊടുത്തുവിടാം ഈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൈ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്